സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇന്ന് വിരമിക്കും. അയോധ്യയും ശബരിമലയും ഉൾപ്പെടെ സുപ്രധാന വിധി പ്രസ്താവനകൾക്കു ശേഷമാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആദ്യ ചീഫ് ജസ്റ്റിസ് പടിയിറങ്ങുന്നത്. സുപ്രീംകോടതിയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച അസാധാരണ സംഭവങ്ങൾക്കും വിവാദങ്ങൾക്കും രഞ്ജൻ ഗൊഗോയുടെ കാലഘട്ടം സാക്ഷിയായി. പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് എസ് എ ബോബ്ഡെ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 1954 നവംബർ 18 അസമിലെ ദിബ്രുഗഡിൽ ജനിച്ച രഞ്ജൻ ഗൊഗോയ് 2001 ഫെബ്രുവരി 28 ന്യായാധിപ ജീവിതം ആരംഭിക്കുന്നത്. 2012 ഏപ്രിൽ 23 സുപ്രീം കോടതി ജഡ്ജിയായി. സുപ്രീം കോടതിയിൽ സേവനമനുഷ്ഠിച്ചത് 7 വർഷവും 7 മാസവും. ചീഫ് ജസ്റ്റിസായി 13 മാസം. മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രക്കെതിരെ വാർത്താസമ്മേളനം നടത്തിയ 4 മുതിർന്ന ജഡ്ജിമാരിൽ ഒരാൾ. ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കെ ലൈംഗികാതിക്രമ ആരോപണം നേരിട്ട ആദ്യത്തെ വ്യക്തി. മുൻ ജീവനക്കാരിയുടെ ആരോപണത്തിൽ സുപ്രീം കോടതിയുടെ ആഭ്യന്തര സമിതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. വിരമിക്കുന്നതിന് മുമ്പുള്ള ഒരാഴ്ചക്കിടെ സുപ്രധാനമായ 4 വിധികൾ. അയോധ്യയിലെ തർക്കഭൂമി രാമക്ഷേത്രത്തിനായി വിട്ടു നൽകി. ശബരിമല യുവതി പ്രവേശ വിഷയം വിശാല ബെഞ്ചിലേക്ക് വിട്ടതും റഫാൽ കേസിലെ പുനഃപരിശോധനാ ഹർജികൾ തള്ളിയതും ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയതുമാണ് മറ്റു വിധികൾ. മലയാളികൾക്കിടയിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ശ്രദ്ധേയനാകുന്നത് സൗമ്യ വധക്കേസിൽ ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ റദ്ദാക്കിയ വിധിയോടെ. വിധിയെ വിമർശിച്ച റിട്ടയേർഡ് ജസ്റ്റിസ് മാർക്കണ്ഡേയ കടുജുവിനെ കോടതിയിൽ വിളിച്ചു വരുത്തി. കോടതി അലക്ഷ്യത്തിന് കേസെടുത്തതും അത്യപൂർവ നടപടിയായിരുന്നു. ഏറെ ചർച്ചയായ അസം പൗരത്വ രജിസ്റ്റർക്ക് വഴിതെളിച്ച വിധിയും അദ്ദേഹത്തിന്റേതായിരുന്നു. സുപ്രീംകോടതി വിധികൾ പ്രാദേശിക ഭാഷകളിൽ കൂടി ലഭ്യമാക്കിയതായിരുന്നു ചീഫ് ജസ്റ്റിസ് എന്ന നിലയിലുള്ള പ്രധാന ഭരണപരിഷ്കാരം. സവാദ് മുഹമ്മദ്, മനോരമ ന്യൂസ്, ഡൽഹി.